ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ കുട്ടി വ്ളോഗ് അഗെയിൻ. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നമ്മുടെ ഈ ചാനൽ. നമ്മളിതേ രാവിലെ തന്നെ ഇന്ന് കോഫി ഉണ്ടാക്കി, അതുപോലെ തന്നെ ന്യൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂഡിൽസ് ഇന്തോമി ന്യൂഡിൽസ് ആണ് കേട്ടോ ഫേവറേറ്റ്. ഇവിടെ മാഗി ന്യൂഡിൽസിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഇന്തോമി ആണെന്നാണ് തോന്നുന്നത്. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമ്മൾ ഉച്ചത്തേക്കുള്ള നെയ്ച്ചോറാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താ നമ്മൾ ഇന്ന് വീട്ടിൽ നിൽക്കുന്നതെന്ന് വിചാരിക്കും. ഇന്ന് ഫ്രൈഡേ ആണ്, ഇന്ന് നമുക്ക് അവധിയുണ്ട്. സാധാരണ ഫ്രൈഡേ ഉച്ച വരെ ക്ലാസ് ഉണ്ട്. പക്ഷേ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നല്ലപോലെ മഴയായിരുന്നു കേട്ടോ. മഴയും ഇടിയും. മഴ ഇടിയായപ്പോഴേക്കും തന്നെ UAE മിക്ക എമിറേറ്റ്സിലും സ്കൂളുകൾക്ക് അവധി കൊടുത്തിട്ടുണ്ട് സേഫ്റ്റി റീസൺസ് കൊണ്ട്. പിന്നെ റോഡ് മുഴുവനും കുളം പോലെ കിടക്കുകയാണ്, വണ്ടികളൊക്കെ നീന്തി നീന്തിയാണ് പോകുന്നത്. അതുകൊണ്ടിട്ടൊക്കെ തന്നെ ഇന്ന് അവധിയാണ്. ഇപ്പം നമ്മളിത് നെയ്ച്ചോറുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബീഫ് കറിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇക്കകയും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ദിവസമാണ്, അതുകൊണ്ടിട്ട് തന്നെ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോഴാണ് ഇതേ കുറേ പുക വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ദൂരത്ത് ഒരു ബിൽഡിങ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഴയുള്ള സമയത്ത് എങ്ങനെ കത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷോർട്ട് സർക്യൂട്ട് വന്നിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ മിക്കതും കത്തുന്നത് കേട്ടോ. ഇതൊരു പ്രോബ്ലമാണ് ഇവിടുത്തെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വെറുതെ വീട്ടിൽ ചായ ഒക്കെ കുടിച്ചിരുന്ന് ഈവനിങ് ഒക്കെ കഴിഞ്ഞ് സന്ധ്യയൊക്കെ ആകുന്ന സമയത്ത് വെറുതെ ഒന്ന് റോട്ടിൽ കൂടി റൗണ്ട് അടിക്കാൻ വേണ്ടി പോയി. ഇവിടുത്തെ മഴ പെയ്ത് കിടക്കുന്ന ആ ഒരു ദൃശ്യങ്ങളും അതുപോലെ പഡിൽസൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. നമ്മുടെ ഈ ഏരിയയിൽ അത്രയും എഫക്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ കുറേ വെള്ളമൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും അവധിയല്ല, ഇന്ന് നമുക്ക് വീക്കെൻഡ് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് പോകാമെന്ന്. നമ്മൾ വേറെ എവിടെയും പോകാറില്ല, ആകെ പോകുന്നൊരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഫാരിയാണ്. സോ നമ്മൾ സഫാരിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് ഫെസ്റ്റ് വരുന്നുണ്ട്. മെയിനായിട്ടും സീ ഫുഡാണ് കേട്ടോ. സീ ഫുഡിൻ്റെ ലൈവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ സെയിൽ ചെയ്യാൻ നിൽക്കുന്നവരൊക്കെ നമ്മുടെ നാടൻ രീതിയിൽ, അതായത് കേരളത്തിലെ രീതിയിൽ, മുണ്ടും ബ്ലൗസും മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇനി ഇവിടെ ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പർച്ചേസിന് പോകാനായിട്ട്. ഇന്നിനെ ട്യൂഷനും എടുക്കുന്നിടത്ത് നിന്ന് നേരെ വിളിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇതേ ഇത് കണ്ടോ, നിറച്ചും പ്ലം കേക്ക് ഉണ്ട്. പിന്നെ നമ്മളെപ്പോഴും ഇവിടെ നിന്ന് ലൂസായിട്ട് ഇതേപോലത്തെ നട്ട്സൊക്കെ വാങ്ങിക്കാറുണ്ട്. നമുക്കിപ്പോൾ കുറച്ച് മതിയല്ലോ. ഇപ്പോൾ 100 ഗ്രാം 50 ഗ്രാം ഒക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കും. ചെറി വാങ്ങിച്ചു, അതുപോലെ ടൂറ്റി ഫ്രൂട്ടിയും വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ലൈവായിട്ട് ഫിഷ് കൊടുക്കുന്നുണ്ടെന്ന്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ കുറേ അധികം ഫിഷ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഫിഷിന് നല്ല വിലയുണ്ട് കേട്ടോ. സാധാരണ നമ്മുടെ ചത്തിട്ടുള്ള ഫിഷിനേക്കാളും ഭയങ്കര വിലയാണ്. ഇത് ലൈവ് ആയതുകൊണ്ടിട്ടാണ്. 75 ദിർഹംസ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വെറുതെ നിന്ന സമയത്ത് ഞാൻ ജാമിൻ്റെ സെഷനിൽ നോക്കിയപ്പോൾ പുതിയൊരു ജാം വന്നിട്ടുണ്ട്. ഇത് മത്തങ്ങ ജാമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ മത്തങ്ങയുണ്ട്. ഇത് കണ്ടോ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൽബറിയാണ്. മൽബറിയൊക്കെ ഉണ്ട്, വെറുതെ നമ്മൾ കഴിക്കും. പക്ഷേ ജാമൊന്നുമായിട്ട് അധികം യൂസ് ചെയ്യാറില്ലല്ലോ ഇത് രണ്ടും. അതുകൊണ്ടിട്ടാണ് ഞാൻ കാണിച്ചത്. പുതിയ ഐഡിയ ആണ്, എന്തായാലും പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഇതേ പിന്നെ ഇന്ന് ബാബികളുടെ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. വീട്ടിൽ വന്ന് ചെറിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് എന്തായാലും നെയ്ച്ചോറും ബീഫൊക്കെ കഴിച്ചല്ലേ, സോ നൈറ്റ് ഒരു സാൻഡ്വിച്ചും ചായ ആവാന്ന്. ഇതെന്ന് പറയുന്നത് ഭയങ്കര ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും, നല്ല ടേസ്റ്റുമാണ്. ഇപ്പം ഞാൻ ചെയ്തേക്കുന്നത് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, അതുപോലെ ക്യാപ്സിക്കം, പിന്നെ അതിലേക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു. പിന്നെ മയണൈസ് വാങ്ങാനായിട്ട് കിട്ടുമല്ലോ കുപ്പിയിൽ, അപ്പോൾ അത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വരും കേട്ടോ. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഇതേപോലെ അങ്ങ് പുരട്ടി കൊടുത്ത ശേഷം നോൺ വെജിന് വേണ്ടിയിട്ട് നമ്മൾ പാറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇത് ചെറിയ സ്ലൈസ്ഡ് പാറ്റീസ്, ലൂസായിട്ട് തന്നെ സഫാരിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ. കട്ട് ചെയ്ത് വാങ്ങാൻ കിട്ടും, അതാണ്. നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ ഇത് ബീഫിൻ്റെ ചെറിയ സ്ലൈസ്ഡ് ആയിട്ടുള്ള പാറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ചീസും ഇതേപോലെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സാൻഡ്വിച്ച് ആക്കി എടുക്കാം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് പണിയൊക്കെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഷ്രെഡ് ചെയ്തെടുത്ത് നന്നായിട്ട് അത് വേവിച്ച് അല്ലെ അരച്ച് അങ്ങനെയൊക്കെ എടുത്തിട്ട് വേണം വയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ടേസ്റ്റിയാണ്, എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മുടെ സാൻഡ്വിച്ച് മെഷീനിൽ വെച്ചിട്ട് ആണ് ഉണ്ടാക്കിയത്. ബട്ടറൊക്കെ തേച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇക്കാക്കാണ് ഇതിപ്പോൾ ഉണ്ടാക്കി സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ. അപ്പോൾ അടിപൊളിയായിരുന്നു. ജ്യൂസി ജ്യൂസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. നല്ല ക്രിസ്പി ആയിട്ട് പുറം ഭാഗം വന്നിട്ടുണ്ട് ഉള്ളിൽ ഇങ്ങനെ.
ഇനി സാൻഡ്വിച്ച് മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ പാനിൽ വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ മതി. പാനിൽ ഇച്ചിരി ബട്ടർ തേച്ച് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സോസേജും കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതും കൂടി ഒന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ എന്താണ് ഡിന്നർ റെഡിയായി. ഇത്ര തന്നെ ഉള്ളൂ, രണ്ട് സാൻഡ്വിച്ച്, പിന്നെ കുറച്ച് സോസേജ് കട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ നല്ല പാൽച്ചായയും കൂടി ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. അപ്പോൾ ഡിന്നർ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വ്ലോഗ് ഇത്ര തന്നെ ഉള്ളൂ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നാളെ കാണാം. ബൈ ബൈ ഡിയേഴ്സ്.